ജസ്ന മലയാളി ഒരുപക്ഷെ മറക്കാത്ത പേരായിരിക്കും. ജസ്ന തിരോധാന കേസിൽ നിർണായക വെളിപ്പെടുത്തലുമായി മുണ്ടക്കയത്തെ ലോഡ്ജിലെ സഹായിയായ സ്ത്രീ മാതൃഭൂമി ന്യൂസിനോട് സംസാരിക്കുകയാണ്. ആദ്യമായിട്ട് ലോഡ്ജ് വെച്ചാണ് കാണുന്നത്. അപ്പം അതിനെപ്പോ കൊച്ചു നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഓണറിനോട് ചെന്നിട്ട് ചോദിച്ചു ഈ കൊച്ചനെ അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് വഴക്കുണ്ടാക്കി. ഇവിടെ ലോഡ്ജാണ്, പലരും വരും, നിനക്ക് ഇതിനകത്തൊന്നും ഇടപെടേണ്ട കാര്യമില്ല, ഇവിടെ വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ടൗണിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ തീർത്ത് കളഞ്ഞാലും എന്നെ ചോദ്യനോട് ആരും ചോദിക്കാനില്ല എന്നല്ല എന്നോട് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി തന്നെയാണ് ഞാൻ ആരോടും പറയുന്നത്. എന്നിട്ടും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. അവർ വരികയും ബിജു എന്നാണ് ഓണറിൻ്റെ പേര്, ബിജുവിനെ ലോഡ്ജിൽ അങ്ങ് പത്തനംതിട്ട കൊണ്ടുപോയി DYSP ഓഫീസിൽ, അവിടെ കൊണ്ടുപോയി ചോദ്യം ചെയ്തു വിടുകയൊക്കെ ചെയ്തു. അത്രയും കാര്യം ഞാൻ കണ്ടതാണ് എനിക്കറിയാം. അന്ന് കണ്ട സ്ത്രീ ജസ്ന തന്നെയാണെന്ന് എന്താ ഉറപ്പ്? അത് പിന്നെ പത്രത്തിൽ പടം കണ്ടു, ഞാൻ കാണാതായപ്പോഴത്തേക്കും ഫോട്ടോ കണ്ടു പത്രത്തിൽ. അന്നേരം ഞാൻ ബിജുവിനോട് പോയിട്ട് ചോദിച്ചു, ബിജു ആ കൊച്ച അന്ന് വന്ന ആ കൊച്ചല്ലേ ഇതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്ക് വേറെ പണിയൊന്നുമില്ല, ഇതൊന്നും പിന്നെ ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞുണ്ടാക്കരുതെന്ന് എന്നും പറഞ്ഞു എന്നെ പിന്നെയും ഭീഷണിപ്പെടുത്തി. അതുകൊണ്ട് ഞാൻ ആരോടും ഒന്നും പറയുന്നത്, പക്ഷെ ക്രൈംബ്രാഞ്ചുകാർ വന്നപ്പം പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു. ആ പോകാൻ സമയം ഒരു ചെറുക്കനുണ്ടായിരുന്നു, അപ്പോൾ എന്നോട് പറഞ്ഞു അവർ ടെസ്റ്റ് എടുത്ത് തന്നെ എറണാകുളം പോവുകയാണ്, അതിന് വന്നതാണ് എന്ന് എന്നോട് പറഞ്ഞു. ഒരു ദിവസമില്ല, 3-4 മണിക്കൂർ ഉണ്ടായിരുന്നു. എന്തായാലും ഞാനതിനെ കാണുന്ന ഒരു 12-നും 1-നും ഇടയ്ക്കാണ്, 11:30 ഈ സമയത്താണ് കാണുന്നത്. തിരിച്ചിറങ്ങിപ്പോയത് 5 മണിക്ക് മുമ്പ് ഇറങ്ങിപ്പോയി. ലോഡ്ജിൽ CCTV ഉണ്ടോ? ഇല്ല. രജിസ്റ്ററിൽ നിങ്ങൾ പേരെഴുതിയിട്ടല്ലേ അകത്ത് കയറ്റുന്ന ആളുകളെ? എങ്ങനെ? രജിസ്റ്ററിൽ പേരെഴുതിയിട്ടല്ലേ, പേരും അഡ്രസ്സൊക്കെ എഴുതിയിട്ടല്ലേ ആൾക്കാർ? എഴുതാറില്ല, എല്ലാത്തിലൊന്നും എഴുതാറില്ല. ഇല്ല, അത്യാവശ്യം അവിടെ റൂം എടുത്ത് താമസിക്കുന്ന ആൾക്കാരുടെ മാത്രം എഴുതും, അല്ലാതെ റൂമിൽ വരുന്നവരുടെ ഒന്നും എഴുതത്തില്ല. ഇല്ല, എന്നോടൊന്നും സംസാരിച്ചില്ല. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഫോണിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എന്നെ കണ്ടുകൊണ്ട് ചിരിച്ചു. അന്നേരമാണ് ഈ പല്ലല കെട്ട് ഞാൻ കണ്ടത്, കമ്പിയിട്ട് കെട്ടിയിരുന്നത്. അങ്ങനെ അത്രയും അറിയാം. ലോഡ്ജുടമ ഇത് ജസ്ന തന്നെയാണെന്നാണോ പറയുന്നത്? പുള്ളിയൊന്നും പറയുന്നില്ലല്ലോ. ഒരു പയ്യനെ ഉണ്ടായിരുന്നു കൂടെ. ആള് കാണാൻ എങ്ങനെയാണ്? ആള് മെലിഞ്ഞതാണ്, വെളുത്തതാണ്, ചിന്നായമായിട്ട് പൊക്കമുണ്ട്. ഈ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ ചേച്ചി മൊഴി എടുക്കാൻ കൊണ്ടുപോയപ്പോഴേ ആ പയ്യന്റെ എന്തെങ്കിലും ഫോട്ടോ എല്ലാം കാണിച്ചിരുന്നോ? ഇല്ല, എന്നെ ഒന്നും കാണിച്ചില്ല. ഈ തിരുവോധന നടക്കുന്ന സമയത്ത് തന്നെ ജസ്നെ കുറിച്ച് എന്തെങ്കിലും അറിയുകയാണെങ്കിൽ പാരിതോഷിക നൽകാൻ സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൈസയൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ ഈ പെട്ടെന്ന് ഇത്തരത്തിൽ വെളിപ്പെടുത്തുന്നുള്ള കാര്യം എന്തോ? വെളിപ്പെടുത്താൻ കാര്യം എന്നാന്ന് വെച്ചാൽ ഞാൻ അവിടുന്ന് പിണങ്ങിയിറങ്ങി ലോഡ്ജിൽ നിന്ന് എന്നെ അടിച്ചിറക്കി വിട്ടു, അത് എന്നെ തലക്കിട്ടൊക്കെ അടിച്ചു എന്നെ അവിടുന്ന് ഇറക്കി വിട്ടു. ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വെളിയിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആൾക്കാരോട് മോശമായിട്ട് ഇവരെന്നെ കുറിച്ച് വീണ്ടും പറയും അവർ. അപ്പോൾ അന്നേരം പിന്നെ ഈ പറയേണ്ട കാര്യങ്ങളെല്ലാം പറയാനൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ചേച്ചിയെ കാണാതായ സമയത്ത് ചേച്ചി അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരാളെ കാണാതായി എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ചേച്ചിക്ക് ടെൻഷനൊന്നും തോന്നിയില്ലേ? ചേച്ചി കണ്ടിട്ടുള്ളതായിരുന്നു, അങ്ങനെ ഒരു ടെൻഷനൊന്നും തോന്നിയില്ലേ? ഞാനെന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എനിക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. ജസ്നെ വേറെ ആളിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലല്ലോ. പുള്ളിയുടെ അടുത്ത് ഒരുപാട് ആൾക്കാർ വരുന്നതാണ്, ഇങ്ങനെ കേസ് കെട്ടിന് വേണ്ടി വരുന്നതാണ്, പല പരിപാടികൾ അവിടെ നടക്കുന്നതാണ്. അപ്പോൾ പെണ്ണുങ്ങളുടെ കൂട്ടുകൊടുപ്പും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ആ കൂടത്തിൽ ആരെയും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവർ രണ്ടുപേരും കൂടെ ഇറങ്ങിപ്പോന്ന ഞാൻ കണ്ടെ. ഇപ്പൊ പയ്യനെ കണ്ടാലും എനിക്കറിയത്തില്ല. ഇങ്ങനെ അറിയത്തില്ല മുഖം അറിയാം, ശരിക്കും ഓർമ്മയുണ്ടാകും. പക്ഷെ അന്ന് ഞാൻ അതിനെ ശരിക്കും ശ്രദ്ധിച്ചു, കാരണം ഒരു കൊച്ചു പെണ്ണല്ലേ വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചു. ചേച്ചി കാണുമ്പോ എവിടെ നിൽക്കുവായിരുന്നു ജസ്ന? ലോഡ്ജിലോട്ട് കയറുന്നിടത്ത് കൈവിരിയുണ്ട്, സ്റ്റെപ്പല്, അത് ചാരി നിൽക്കുമായിരുന്നു. പിങ്ക് കളറില് ഡ്രസ് വിട്ടു, ഇപ്പഴും ഞാൻ ഓർക്കുന്നുണ്ട്. റൂം എടുത്തിട്ടുണ്ടായിരുന്നു, 102 റൂമാണ് അവർ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ രജിസ്റ്ററിൽ ഒന്നും പേരെഴുതാതെയാണ് റൂമിൽ കൊടുത്തത്. ഇതൊക്കെയാണ് ക്രൈംബ്രാഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത്? ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആദ്യഘട്ടത്തിൽ, അത് അവസാനമല്ലേ ക്രൈംബ്രാഞ്ച് ഈ പത്തനംതിട്ട DYSP കൊണ്ടുപോയി ആ സമയത്തല്ലേ? അതിന് മുൻപ് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പറയണ്ട അങ്ങനെ അല്ല, അതിന് മുമ്പ് എന്നോട് പറഞ്ഞ നീ ഇതാരോടും പറയുന്നു, ഇവിടെ ആരൊക്കെ വരുന്നു എടുക്കുന്നുണ്ട്, നീ തിരക്കേണ്ട കാര്യമില്ല, ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. കണ്ടതൊക്കെ നാട്ടിലാരെങ്കിലുമായിട്ടൊക്കെ? നാട്ടുകാരോടൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല, പറഞ്ഞാൽ അവനോട് അപ്പഴേ വിളിച്ചു പറയും. ഈ കാണാതായ സമയത്തില്ലേ, ഈ വാർത്തയൊക്കെ വരുന്ന സമയത്ത് ചേച്ചി ലോഡ്ജിന്റെ ഉടമയോട് പറഞ്ഞിരുന്നു
കുട്ടിയല്ലേ ഇവിടെ വന്നിട്ട് പോയതെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ ഈ പത്രത്തിൽ പടം കണ്ടപ്പോൾ ഞാൻ വെളുപ്പിന് 4 AM ടൗണിൽ ഇറങ്ങുന്നു. ഞാൻ അവിടെ ആരും താമസിച്ചിട്ടുണ്ടിരുന്നത്. ടൗണിൽ ഇറങ്ങിട്ട് പേപ്പർ മനോരമ പത്രം എടുത്തുകൊണ്ട് പോയിരുന്നു. അന്നേരം ഈ പത്രത്തിനകത്ത് ജസ്നയെ കാണുവാനില്ലെന്നും പറഞ്ഞ് മുക്കൂട്ടുകാരെ വാർത്ത കണ്ടു. അങ്ങനെ അത് കൊണ്ട് ഞാൻ പുള്ളി അന്ന് ഹോട്ടലുള്ള സമയത്ത് അപ്പം ഞാൻ പുള്ളിയെ കൊണ്ട് കാണിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഈ കാര്യങ്ങളൊന്നും ചുമ്മാ നിനക്ക് തിരക്കേണ്ട കാര്യമല്ല എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു. അതാണ് ഞാൻ പറയാൻ കാര്യം തന്നെ. എന്നിട്ട് തന്നെ വെളി വിട്ട അവനെ തീർക്കും തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ CBI ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടായിരുന്നോ ഇതുമായി കേസ്? എന്നോടൊന്നും ചോദിച്ചിട്ടില്ല. ആ കൂടി ചോദിച്ചാൽ ക്രൈം ബ്രാഞ്ച് തരാം. CBIക്ക് ഇവർ നമ്പർ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവരാരും ചോദിച്ചിട്ടില്ല. ഒരാളെ നമുക്ക് അറിയാമല്ലോ, ഒരാളെ കണ്ട ഇപ്പൊ നിങ്ങളെ എല്ലാരെയും എനിക്ക് കണ്ട മനസ്സിലാവും. എവിടെ വെച്ച് കണ്ടാലും ആ കുട്ടി ഞാൻ അവിടെ നിൽക്കുമ്പോ എന്തെങ്കിലും തരത്തിലുള്ള പേടിയോ മുഖത്ത് അങ്ങനെ എന്തെങ്കിലും ആശങ്കയോ ചേച്ചിക്ക് തോന്നിയിരുന്നോ? എനിക്കോ? അല്ല, അത് നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ സ്വഭാവമായിട്ട് നോക്കിയതാണ്. അപ്പോൾ എനിക്കൊന്നും തോന്നില്ല. അങ്ങനെ ഇങ്ങനെ ഒരുപാട് പിള്ളേർ വരുമല്ലോ ആ പിള്ളേരുമായിട്ട്, അങ്ങനെ ആ കൂടെ വന്നാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചത്. അപ്പോൾ അത് ചോദിച്ചപ്പം പുള്ളി ഉറക്കം, പുള്ളി ഉറക്കുന്നതന്നെ ഞാൻ അതിനെ വിളിച്ചോണ്ട് പോകുന്നു. അതാണ് സംഭവം. അതുകൊണ്ടാണ് എന്നോട് ഈ വഴക്കുണ്ടാക്കുന്നതിൻ്റെയൊക്കെ കാര്യം. ഇങ്ങനെ ഒരു മെലിഞ്ഞ മുഖമാണ് ആളിന്റെ. അതെനിക്ക് നല്ലതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു ചെറിയ താടിയൊക്കെ വെച്ച് ചെറിയ പയ്യൻ ഇറങ്ങി വരുന്നത്. ഒരു 10-25 വയസ്സ് കാണുമായിരിക്കും ആ ചെറുക്കന്, അത്രേ ഉള്ളൂ. എന്നെയോ? അത് പറഞ്ഞാൽ ഒരുപാടുണ്ട്, അവിടെ വേറെയും കേസുകെട്ടുകളുണ്ട്. അതാണ്, അത് പറയാൻ പറ്റില്ല. ഓണറും കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ ഇതെല്ലാം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതെ. അപ്പൊ ജസ്നയെ കാണാതായതിന് പിന്നിലും ലോഡ്ജ് ഓണറുടെ ഇടപെടൽ ഉണ്ട് എന്ന് ചേച്ചി സംശയിക്കുന്നുണ്ട്? സംശയിക്കുന്നുണ്ട്, നല്ലതായിട്ട് സംശയിക്കുന്നുണ്ട്. സംശയിക്കണ കാരണം ഇത് പുറത്തു പറയണ്ടെന്ന് സ്വഭാവം കൊണ്ട്, പുള്ളിയുടെ സ്വഭാവം അത്തരത്തിലാണ്. വേറെ ഏതെങ്കിലും പെൺകുട്ടികൾ വരുമ്പോൾ ഇതുപോലെ പോയി ചോദിച്ചിട്ടുണ്ടോ ഇതാരാണെന്ന് ചോദിച്ചിട്ട്? ഏത് പെൺപിള്ളേർ വന്നാലും ആര് വന്നാലും ഞാൻ ചോദിക്കാതെ എവിടെയുള്ള എവിടുന്ന് വന്നാന്ന് ഞാൻ ചോദിക്കും. അത് പ്രായമുള്ളവർ വന്നാലും ഞാൻ ചോദിക്കാതെ എവിടുന്ന് വന്നാൽ അന്നേരമല്ല എന്നോട് പുള്ളി ദേഷ്യപ്പെടും, നീ എന്തിനാ ഇതൊക്കെ അറിയുന്നത്, നിനക്ക് നിൻ്റെ കാര്യം നോക്കിയപ്പോൾ നീ ഇവിടെ പളിയെ നിൽക്കണം, പണിതിട്ട് പൊക്കോണം, നീ ഇവിടെ വരുന്ന ഒരു ഇത് ലോഡ്ജാണ് പലരും വരും എന്നും പറഞ്ഞ് എന്നെ അങ്ങ് ഐസാക്കി കളയുമായിരുന്നു സംസാരിച്ചത്. അപ്പോൾ എനിക്കൊന്നും ഒരു തവണ ഞാൻ കണ്ടോളൂ, പിന്നെ കാണുന്ന ഫോട്ടോ അല്ലേ പത്രത്തിൽ കാണുന്നല്ലേ. ലോഡ്ജിന്റെ ഓണർക്കെതിരെ ചേച്ചി എന്തെങ്കിലും പരാതിയെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നോ പോലീസിൽ? എങ്ങനെ? ലോഡ്ജിന്റെ ഓണർക്കെതിരെ ഹൈക്കോടതി കേസാ? എന്ത് കാര്യത്തിലാ? ഞാൻ 24 വർഷം അവിടെ ജോലി ചെയ്തിട്ട് 14 വർഷം ജോലി ചെയ്തിട്ട് എനിക്ക് പൈസ ഒന്നും തന്നിട്ടില്ല. ഒരു പൈസ തന്നിട്ടില്ല? ഇല്ല. തരുന്ന പൈസ റൂമിന് വാടക ആയിട്ട് അവനങ്ങ് മേടിക്കുക, നല്ല റൂം തരുന്ന അവനത് വാടക. ഞാൻ വൃത്തിയാക്കി വേണം ഞാൻ കിടക്കാൻ പോലും, അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് പിന്നെ അതിനിടയ്ക്ക് ജാതിപ്പേര് കുത്തി ചേർത്ത് വിളിക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് ഞാൻ തീർന്നു. തൊട്ടടുത്തൊരു തയ്യക്കടയുണ്ട്, തയ്യക്കടയിലെ അവളുമായിട്ടാണ് വിഷയം. അത് മുതലാളിയായിട്ട് നല്ല ഇതാണ്. അതുകൊണ്ട് അവളില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കിയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഇപ്പം തെറ്റിദ്ധരിപ്പിക്കുക എനിക്കെന്നാ, എനിക്ക് ഒരു കുന്തുമില്ല, ഒരു പ്രശ്നവുമില്ല. അവൾ എന്നോട് കാണിച്ച കാര്യങ്ങൾക്കൊക്കെ എനിക്ക് നീന്ത് കിട്ടണം, അത്രേ ഉള്ളൂ. ആരുടെയും പ്രേരണയ്ക്ക് വഴങ്ങിയല്ല, എനിക്ക് അതുപോലെ എനിക്ക് വിഷമം ഉണ്ടായിട്ട് ഞാൻ പറയുന്നത്. അല്ല, ഞാൻ പറയത്തില്ല, ഈ കേസും കൊടുക്കത്തില്ലായിരുന്നു. അല്ല ചേച്ചി, ഇത്രയും നാളെ ജസ്നയെ കാണാതായി, ഇത്രയും നാളെ അന്വേഷണം ജസ്നയെ കാണാനില്ല, ഇനി ഒന്നും ചെയ്യാനില്ല, കണ്ടെത്താൻ, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴും ചേച്ചിക്ക് ഉള്ളിലൊരു വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ഓർക്കുന്ന എന്റെ മക്കളെ പോലെ മക്കളെ പോലെ ഞാൻ ചിന്തിച്ചവിടെ. അതുകൊണ്ട് എന്നാലും ഇവർ പറയാൻ സമ്മതിക്കില്ല. ഈ ക്രൈം ബ്രാഞ്ചിന് ചേച്ചി മൊഴി കൊടുത്തെന്ന് പറഞ്ഞു ഇത്തരത്തിൽ. അപ്പോൾ ക്രൈം ബ്രാഞ്ച് സംഘം ഈ ലോഡ്ജിന്റെ ഉടമയെ എപ്പോഴെങ്കിലും ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നോ? ചോദ്യം ചെയ്തു. ചേച്ചി കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പലതവണ വന്ന് പിന്നെ പത്തനംതിട്ട DYSP ഓഫീസിൽ പുള്ളിയെ കൊണ്ടുപോവുക ചെയ്ത, അവിടെ മൊഴിയൊക്കെ കൊടുത്തിട്ടുള്ള. അവിടുന്ന് പുഷ്പം പോലെ പുള്ളി ഊരി പോകുന്നു. എല്ലാവരും പുള്ളിയെ സഹായിക്കുന്ന വേറെ ആൾക്കാരാണല്ലോ. പൈസ പുള്ളിക്ക് പൈസയുണ്ട്, എനിക്ക് പൈസയില്ല. അതാണ് വ്യത്യാസം. എത്ര നാളായി ക്രൈം ബ്രാഞ്ചിന് മൊഴി കൊടുത്തിട്ട്? ഇപ്പോൾ 2 വർഷമായി കാണുമല്ലോ. കൊറോണ കഴിഞ്ഞപ്പോഴാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല.
ഈ ലോക്കൽ പോലീസ് ഈ സംഭവം നടക്കുന്ന സമയത്ത് ലോക്കൽ പോലീസൊക്കെ നിങ്ങൾ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്? എന്നോട് ആരും ചോദിച്ചിട്ടൊന്നുമില്ല. ലോഡ്ജിൽ അങ്ങനെ എന്തെങ്കിലും, കാരണം ഈ ലോഡ്ജിന് അടുത്ത് നിന്നാണ് അവസാന സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കാണുന്നത്? ഇല്ല, അവിടെ ഇല്ല. ലോഡ്ജ് ഒരു ലോഡ്ജിലും വന്ന് അവിടെ ഒരു ലോഡ്ജ് അല്ല, ലോഡ്ജ് മൂന്നാലെണ്ണം ഉണ്ട്, പ്രൈവറ്റ് ലോഡ്ജ് വേറെ ഒരുപാടുണ്ട്. അവരെല്ലാം ഇതുപോലെ കേസുകൾ നടക്കുന്ന ഏതെങ്കിലും ഒരു ലോഡ്ജ് നോക്കിയാൽ അറിയാം വേറെ ലോഡ്ജിൽ പോയിട്ടുണ്ടോന്ന്. ഇത് ടൗണിലൂടെ ചേർന്നായതുകൊണ്ട് വരാനും കൂടെ മടിക്കും ആൾക്കാർ. പിന്നെ ഈ പുള്ളിയുടെ അടുത്ത് എല്ലാവരും എത്തുള്ളൂ. അപ്പോൾ ചേച്ചി, ഈ മൊഴി ഇനി എവിടെയാണെങ്കിലും ഇതേപോലെ ആവർത്തിക്കും? ആര് ചോദിച്ചാലും ഞാൻ പറയും, ആര് ചോദിച്ചാലും ഞാൻ പറയും. കാരണം ഞാൻ കണ്ട കാര്യമാണ്, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് പത്ത് പേരോട് പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് അത്ര മനസ്സമ്മ കിട്ടും, അത്ര ആവട്ടെ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ല വേറൊന്നുമല്ല. ഓക്കെ. വെളിപ്പെടുത്തലാണിപ്പോൾ ജസ്ന തിരോധാന കേസിൽ പുറത്തേക്ക് വരുന്നത്. ജസ്നയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം എത്രയോ വർഷങ്ങളായി കേരള പോലീസ് അന്വേഷിച്ചതാണ്, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചതാണ്, അത് കഴിഞ്ഞ് സി ബി ഐ കേസ് അന്വേഷിച്ചതാണ്. പക്ഷേ വളരെ നിർണായകമായ ഒരു വിവരം, ജസ്നയോട് സ്വാമ്യമുള്ള ഒരു പെൺകുട്ടിയെ കണ്ടു എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ ഒരു ലോഡ്ജിലെ മുൻ ജീവനക്കാരി ഇപ്പോൾ പുറത്തു പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ എന്തുകൊണ്ട് വെളിപ്പെടുത്തിയില്ല, എന്തുകൊണ്ട് ഈ വിവരം പുറത്ത് പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ ആ ലോഡ്ജിന്റെ ഉടമ പുറത്ത് പറയരുതെന്ന് ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഈ ജീവനക്കാരി പറയുന്നത്. ജസ്ന മാത്രമല്ല, ജസ്നയുടെ കൂടെ ഒരു ചെറുപ്പക്കാരൻ കൂടി ഉണ്ടായിരുന്നു എന്നുള്ള വിവരം കൂടിയാണ് ഇപ്പോൾ ഈ ജീവനക്കാരി പറയുന്നത്. എങ്ങനെ ജസ്നയെ, ഇത് ജസ്നയാണെന്ന് തോന്നാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ, ജസ്നയെ കാണാനില്ല, ഈ ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പത്രത്തിൽ വാർത്ത കണ്ടിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. സംസാരിച്ചില്ല, പക്ഷെ ജസ്ന തന്നോട് ചിരിച്ചു, ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. സി ബി ഐയുടെ അന്വേഷണവുമായി സഹകരിക്കാമെന്നും ഈ ലോഡ്ജിലെ മുൻ ജീവനക്കാരിയായ സ്ത്രീ പറയുന്നുണ്ട്. എന്നാലും മലയാളിയെ സംബന്ധിച്ച് എവിടേക്ക് ജസ്ന പോയി, ജസ്നയുടെ തിരോധാനത്തിന് പിന്നിൽ ആരാണ്? അതായത് നമുക്ക് ഏറ്റവും അവസാനം ഒരു ദൃശ്യം മാത്രമാണ് നമ്മുടെ മുന്നിൽ ഈ ജസ്നയുമായി ബന്ധപ്പെട്ടുള്ളത്. ആ ബസ് സ്റ്റാൻഡിനടുത്ത് അവസാനം ഈ കാണുന്ന ദൃശ്യങ്ങൾ, ഇത് മാത്രമാണ് ഏറ്റവും കേരളത്തിന് മുന്നിലുള്ള ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നടന്നു പോയ ജസ്ന എങ്ങോട്ടേക്ക് പോയി, ആരുടെ കൂടെ പോയി, ഈ കാര്യങ്ങളിലൊന്നും പിന്നെ ഏതൊക്കെ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചിട്ടും ഒരു തുമ്പും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഈ മുണ്ടക്കയിൽ ഇറങ്ങിയ ജസ്ന എങ്ങോട്ട് പോയി എന്നുള്ളത് ഇപ്പോഴും ഒരു കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു കാര്യമായി നിൽക്കുകയാണ്. പല അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചിട്ടും അതിലൊരു തീരുമാനവും അല്ലെങ്കിൽ ഒരു തുമ്പ് പോലും ലഭിച്ചിട്ടില്ല എന്നുള്ള വിവരമാണ്. ഇപ്പോൾ വളരെ നിർണായകമായൊരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഈ ലോഡ്ജിലെ മുൻ ജീവനക്കാരി പറഞ്ഞിരിക്കുന്നത്. ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു, മുണ്ടക്കയത്ത് ബസ് ഇറങ്ങിയ ശേഷം ജസ്ന എവിടേക്കാണ് പോയത്, ജസ്നയോട് സാമ്യമുള്ള പെൺകുട്ടിക്കൊപ്പം ഇപ്പോൾ പറയുന്ന പോലെ ഈ ലോഡ്ജിലെത്തിയ അജ്ഞാതൻ ആരാണ്, ഈ ചോദ്യങ്ങൾക്കൊക്കെ ഇനി ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. 2018 മാർച്ച് 22 അത്രയും വർഷമായി ജസ്നയെ കാണാനില്ല എന്ന അച്ഛൻ്റെ പരാതി. 2018 തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു, ബാംഗ്ലൂരിലേക്കൊക്കെ കേരള പോലീസ് പോകുന്നു, അത് കഴിഞ്ഞ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുന്നു, പിന്നീട് സി ബി ഐയിലേക്ക് പോകുന്നു. കുറേ 2018 മാർച്ചിൽ കുറേ ഫോൺ കോളുകൾ ജസ്നയുടെ മൊബൈലിലേക്ക് വന്നതായി കണ്ടെത്തിയിരുന്നു. ആ ഫോൺ കോളുകൾ ആരുടേതാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ നിരവധി ദുരൂഹമായ ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്നുണ്ട് ഈ തിരോധാന കേസിൽ. ഇപ്പോഴും സി ബി ഐ ഒരു തവണ കണ്ടെത്താൻ കഴിയില്ല എന്നുള്ള രീതിയിൽ കേസ് അവസാനിപ്പിക്കാൻ ശ്രമിച്ചതായിരുന്നു. പക്ഷേ ഈ അടുത്ത് അച്ഛൻ ചില പുതിയ വിവരങ്ങൾ നൽകിയതിന് പിന്നാലെയാണ് ആ കേസുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്.